കൊടകര സ്റ്റേഷനിലാണ് ഡൊമിനിക് മാർട്ടിൻ കീഴടങ്ങിയത്. അപ്പോൾ മുതൽ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ ഹാജരാക്കിയ തെളിവുകളും പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞ തെളിവുകളും ഉൾപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കളമശ്ശേരി എ ആർ ക്യാമ്പിലാണ് ഡൊമിനിക് മാർട്ടിൻ ഉള്ളത്. ചോദ്യം ചെയ്യൽ തുടരുന്നത്. അഞ്ജുരാജ് ചേരുന്ന വിവരങ്ങളുമായി. അഞ്ജുരാജ്, എന്തൊക്കെ ചോദിച്ചറിയാനാണ്, എന്തൊക്കെ ഒഴിഞ്ഞ കോളങ്ങൾ പൂരിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താനാണിത് ചെയ്തതെന്ന് പറഞ്ഞ് ഇയാൾ മൊബൈൽ ഇവിടെ പോലീസിൻ്റെ പക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊബൈൽ ഈ മൊബൈൽ ഫോൺ വഴി നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ സ്വിച്ച് ഓൺ ആക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അയാൾ റിമോട്ട് കൺട്രോൾ ഓൺ ആക്കുന്നതൊക്കെ ആ മൊബൈൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എയർ ക്യാമ്പിൽ ഇയാളിൽ നിന്ന് പോലീസ് ചോദിച്ച് അറിയുന്നത്. അതൊന്ന്, എവിടെ നിന്നൊക്കെയാണ് ഈ സാധനങ്ങൾ വാങ്ങിയത്, എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്തത്, ഇതെങ്ങനെ പഠിച്ചു, അതിൽ നിന്ന് ഇത്ര പ്രഹരശേഷി ഉണ്ടാകും എന്ന് എങ്ങനെ മനസ്സിലാക്കി, ഇതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്, മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ പോലീസിൽ വന്ന് കീഴടങ്ങിയ സമയത്ത് തന്നെ ഇയാൾ പറഞ്ഞത് ഉൾപ്പെടെ പൂർണ്ണമായും പോലീസ് മുഖവിലക്ക് എടുത്തിട്ടില്ല. അതിന് ആരുടെയെങ്കിലും സഹായം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ആവർത്തിച്ചാവർത്തിച്ചുള്ള ചോദ്യം ചെയ്യൽ പോലീസ് ഉറപ്പിക്കുന്നത്. അതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറിലധികമായി ഇവിടെ ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം എത്തിയതിന് ശേഷം ഇയാളുമായി പുറത്തേക്ക് വരാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കണം. രണ്ടാമത്, ഒരു പക്ഷേ ഈ സംഭവസ്ഥലത്ത് എത്തിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള തെളിവെടുപ്പിനുള്ള സാധ്യതയും ഈ രാത്രി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എയർ ക്യാമ്പ് പരിസരവും പൂർണ്ണമായ പോലീസ് ബന്ദോബസ്തത്തിൽ തന്നെയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും പ്രതിയിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ട് തന്നെ മനസ്സിലാക്കുകയും അതിന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ആരുടെയൊക്കെ സഹായം ഇയാൾക്ക് ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. കളമശ്ശേരി അത് പരിശോധിച്ച് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. വലിയ സാങ്കേതിക ജ്ഞാനത്തിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും അത്യാവശ്യം ഇലക്ട്രോണിക്സ് ഒക്കെ അറിയാതെ റിമോട്ട് കൺട്രോൾ കൊണ്ട് ട്രിഗർ ചെയ്യാവുന്ന ഒരു IED ബ്ലാസ്റ്റ് നടത്തുക എന്നത് ഒട്ടും എളുപ്പമല്ല എന്ന് പോലീസിനും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇയാൾ ഇത് പഠിച്ചു, ഈ പഠിക്കാൻ ആരെങ്കിലും സഹായിച്ചോ, ഇത് ആരെങ്കിലും പ്രേരണ നൽകിയോ, ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സഹായം ഡൊമിനിക്കിന് കിട്ടിയോ എന്നറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇന്ന് തന്നെ തെളിവെടുപ്പിനും ഒക്കെയുള്ള സാധ്യതയുണ്ടെന്ന് മഞ്ജുരാജ് റിപ്പോർട്ട് ചെയ്യുന്നു.